പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പരസ്യമായ സംവാദത്തിന് തയ്യാറാണെന്ന് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി എക്സിൽ കുറിപ്പ് പങ്കുവച്ചു. അപ്പോൾ ഇത്രയും നാൾ ഇത്തരത്തിൽ സംവാദത്തിനൊന്നും തയ്യാറാണോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ബി ജെ പി നേതാക്കൾ രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നൊക്കെയുണ്ട്. ആദ്യം ഒരു ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന അമേഠിയിൽ പോയി നിങ്ങളൊന്ന് മത്സരിച്ച് കാണിക്കുക, എന്നിട്ട് വെല്ലുവിളി നടത്തുക, അതുപോലെ തന്നെ നിങ്ങളുടെ പാർലമെൻറ്റിലെ അറ്റൻഡൻസ് എത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവച്ച് എന്തായിരിക്കും അതിൻ്റെ ഒരു ഉൾക്കാമ്പ് എന്ന് പറയുന്നത്? അദ്ദേഹം മോദിയുമായിട്ടൊരു സംവാദത്തിന് തയ്യാറായി എന്ന് പരസ്യമായി പറഞ്ഞ് പഴയ പോലെ പപ്പു എന്നൊക്കെ വിളിക്കുന്ന പോലത്തെ ആ അവസ്ഥയിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്, ഒരു കോമാളിയായി. അതായത്, ഈ മോദിയും രാഹുൽ ഗാന്ധിയും പരസ്യമായി ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ രണ്ടുപേരെയും ക്ഷണിച്ചത് പഴയ സുപ്രീം കോടതി ജഡ്ജി മദൻ ലോക്കൂറും പഴയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ പി ഷായും, അങ്ങനെ രണ്ട് പഴയ ജസ്റ്റിസുമാരും, പിന്നെ പഴയ പത്രപ്രവർത്തകനായ എൻ റാമും, എൻ റാം ഹിന്ദുവിൻ്റെ ഒക്കെ എഡിറ്ററൊക്കെ ആയിരുന്ന എൻ റാമും കൂടി ചേർന്നിട്ടാണ് ക്ഷണിച്ചത്. അപ്പോൾ ശനിയാഴ്ച ഈ ക്ഷണം രാഹുൽ ഗാന്ധി സ്വീകരിച്ചു. അവർ ഈ ക്ഷണിക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞത് കുറേ ആരോപണങ്ങൾ പിന്നെ വെല്ലുവിളികൾ ഇതൊക്കെയാണ് ഇപ്പൊ പ്രചാരണ രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്താണ് സത്യാവസ്ഥ എന്നറിയാനായിട്ട് ജനങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ നിഷ്പക്ഷമായ ഒരു വേദിയിൽ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും അല്ലെങ്കിൽ രണ്ടുപേരും അയക്കുന്ന ഓരോ പ്രതിനിധികൾ അവര് സംവാദം നടത്തണം എന്നാണ് ഈ ലോക്കൂറും എ പി ഷായും എൻ റാമും കൂടി ചേർന്ന് നടത്തിയ ക്ഷണത്തിൽ പറഞ്ഞിരുന്നത്. അത് രാഖി രാമായണം മുൻപിൻ നോക്കാതെ വകതിരിവില്ലാതെ ഈ രാഹുൽ ഗാന്ധി സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനോട് മോദി പ്രതികരിക്കുകയൊന്നും ചെയ്തില്ല. അതിനോട് പക്ഷെ സ്മൃതി ഇറാനി, അത് പാർട്ടി ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ, സ്മൃതി ഇറാനിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അപ്പോൾ സ്മൃതി ഇറാനി ശരിക്കും പരിഹസിക്കുകയാണ് ചെയ്തത്. ഈ മോദിയുമായിട്ടേ ഒരു വേദിയിൽ നിൽക്കാനുള്ള തലപ്പൊക്കം ഇയാൾക്കുണ്ടോ? രാഹുൽ ഗാന്ധിക്കുണ്ടോ? ഉണ്ടോ എന്നവർ ചോദിച്ചു. ടീച്ചർ ഉണ്ടോ, ഒരു തലപ്പൊക്കം ഉണ്ടോ? പിന്നെ ഇങ്ങനെ ഈ അമേഠിയിൽ മത്സരിക്കാനായിട്ട് ധൈര്യം കാണിച്ചോ? അവിടുന്ന് ഓടിപ്പോയ ഒരാള് ഇപ്പോൾ ഇതിന് തയ്യാറായി ഇങ്ങനെ ബി ജെ പിയെ വെല്ലുവിളിക്കേണ്ട കാര്യമുണ്ട് ഉടനെ സ്വീകരിച്ചിട്ട്. ഞങ്ങളുടെ ആശങ്ക, ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെത്താനെ നീക്കിക്കോളാം എന്നാണ് മറ്റേ ഇവർ പറഞ്ഞത്. മറ്റേ ആൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് അതിൻ്റേതായ ഒരു വിഷനുണ്ട്, ആ വിഷനൊക്കെ ഈ സംവാദത്തിൽ പറയാം എന്നാണ്. ഈ തേജസ്വി സൂര്യൻ പരിശോധിച്ചിട്ടുണ്ട്. അതായത് ഒളിച്ചോട്ടം ശീലമാക്കിയ നേതാവാണ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന് ഇതൊക്കെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ തുടർച്ചയായി പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഇനിയിപ്പം മോദി തന്നെ ഒരു റാലിയിൽ ഇത് സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഈ മദൻലാൽ ലോക്കൂർ തർക്കേടില്ലാത്ത വിധിയൊക്കെ പ്രസ്താവിച്ചിട്ടുള്ളൊരു ജഡ്ജിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്സുകാർ പിന്നെ നേരത്തെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ ഒ ബി സി സംവരണത്തിൻ്റെ അകത്ത് മുസ്ലിം സംവരണം കൊണ്ടുവരാനുള്ള ഈ ആന്ധ്രയിലേക്ക് നീക്കങ്ങൾ ഉണ്ടല്ലോ, അത് തള്ളിക്കളഞ്ഞ ബെഞ്ചിലുണ്ടായിരുന്ന ഒരു ജഡ്ജിയാണ് അദ്ദേഹം. കാരണം മതപരമായ സംവരണം ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ മതപരമായ സംവരണം അനുവദിക്കാൻ പറ്റില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞാണ്. 4.5% ഈ കർണാടകയും ആന്ധ്രയും ഒക്കെ ഈ കോൺഗ്രസ് മറ്റേ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ആന്ധ്രയിൽ ഈ 4.5% ഒ ബി സി സംവരണം വെട്ടിക്കുറച്ചിട്ട് ആണ് ചെയ്തത്. അതിനൊക്കെയാണ് ഈ മോദി ഇപ്പൊ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കളഞ്ഞു. പിന്നെ അദ്ദേഹം ആന്ധ്രയിൽ ഒരു ജഡ്ജിയെ സസ്പെൻഡും ചെയ്തു ഈ മദൻലാൽ ലോക്കൂർ. അതെന്താന്ന് വെച്ചാല്
അന്ന് അദ്ദേഹം ആന്ധ്രയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്താണ്. അപ്പോൾ പ്രത്യേക CBI ജഡ്ജി ടി പട്ടാഭിരാമ റാവു ജി ജനാർദ്ദന റെഡ്ഡിയിൽ നിന്ന് കോഴം മേടിച്ചിട്ടേ ജാമ്യം കൊടുത്തു. ഒരു ഗനി കുംഭകോണം മൈനിങ് കേസിൽ ജി ജനാർദ്ദന റെഡ്ഡിക്ക് കോഴ വാങ്ങിച്ചിട്ട് ജാമ്യം കൊടുത്തു എന്ന് കണ്ടെത്തിയിട്ട് ഒരു ജഡ്ജിയെ സസ്പെൻഡ് ചെയ്തൊരു സംഭവമുണ്ട് ആന്ധ്രയിൽ ലോക്കൂറിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിലും ഈ രണ്ട് പേര് തമ്മിലുള്ള സംവാദം എന്ന് പറയുന്നത് അമേരിക്കയിലൊക്കെ സാധാരണ നടക്കുന്നതാണ്. അതെന്താന്ന് വെച്ചാല് ഈ നേതാക്കളെയൊക്കെ ജനങ്ങൾക്കൊന്ന് നേരിട്ടറിയാം എന്നുള്ളതല്ല, പ്രസിഡന്റ് സ്ഥാനാർത്ഥികളാണ് അവര്. പ്രസിഡൻഷ്യൽ ഇവിടത്തെ സിസ്റ്റം പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ലല്ലോ. അല്ല, രണ്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ അവര് തന്നെത്താനെയൊക്കെ ക്യാമ്പയിനൊക്കെ നടത്തുന്നുണ്ട് ഓരോ പ്രവിശ്യകളിലൊക്കെ. പക്ഷേ പ്രൈമറീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ജനങ്ങളുടെ മുമ്പിൽ അവരുടെ ആശയങ്ങൾ. ഇവിടെ അങ്ങനെയല്ല, ഇത് ഇത്രയും കാലം നീണ്ടു നിൽക്കുന്നതും ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്നു, ഇവർ സംവദിക്കുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പം രാഹുൽ ഗാന്ധി ഒരു പോഴനാണെന്നുള്ള കാര്യം മോദി ജനങ്ങളോട് പറഞ്ഞോളുമല്ലോ. മോദിയെ പറ്റി അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിനും പറയാം. അതെ, പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ മോദിയെപ്പോലെ മോദി വാരാണസിയിൽ പത്രിക കൊടുത്തിട്ട് അവിടെ കാര്യമായിട്ടൊന്നും പ്രചാരണത്തിനൊന്നും പോകാതെ രാജ്യം മുഴുവൻ നടക്കുകയാണ്. അതെ, കാരണം ജനങ്ങൾക്ക് മോദിയെ വിശ്വാസമാണ്, അദ്ദേഹം ജയിക്കും വാരാണസിയിൽ. അത് ജനത്തിന് ഉറപ്പുണ്ട്, അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ ഇയാൾക്ക് ആത്മവിശ്വാസം ഇല്ല എന്നാണല്ലോ. അതെ, മറ്റേ രാഹുൽ ഗാന്ധി ആത്മവിശ്വാസം ഇല്ല എന്നാണ് സ്മൃതി ഇറാനി പറഞ്ഞത്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അമേഠിയിൽ മത്സരിക്കണം. കാരണം അമേഠിയിൽ മത്സരിക്കണം, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ നേതാവാണെന്ന് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മത്സരിക്കണമെന്ന് അഖിലേഷ് യാദവും പറഞ്ഞിരുന്നു. നിങ്ങള് റായ്ബറിയിൽ മാത്രമാണ് മത്സരിക്കുന്നതെങ്കിൽ വെറുതെ ഒരു നിങ്ങളുടേതായ ഒരു മണ്ഡലത്തിൽ ജയിച്ചു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു അഖിലേന്ത്യ നേതാവാണ്, അപ്പൊ അവിടെ മത്സരിച്ച് ജയിച്ച് അല്ലേ. നേതാവാണെങ്കിൽ അമേഠിയിൽ മത്സരിക്കണമായിരുന്നു, കാരണം ഒരു തവണ തോറ്റ സ്ഥലമാണല്ലോ. അതെ, അവിടെ ജയിച്ച് കാണിക്കെന്ന് പറഞ്ഞാണ്. പക്ഷേ അവിടുന്ന് പലായനം ചെയ്തു. അതാ തേജസ്വി സൂര്യ പറയുന്നത്, നിങ്ങൾ ഒളിച്ചോടി നടക്കുന്ന ഒരു നേതാവല്ലേ എന്നാ ചോദിക്കുന്നത്. പിന്നെ ഇനി ജയിച്ച വയനാട് എന്ത് പറ്റും എന്നറിയില്ല. വയനാട്ടിൽ ഇനി വാദ്ര വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം വാദ്ര ഇപ്പോഴും ഞാൻ നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ നടക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിനൊരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം കൊടുത്തതിൽ പറഞ്ഞിരുന്നു, ഉത്തർപ്രദേശിലെ ജനങ്ങൾ കരയുവാണെന്ന്. ഞാൻ സ്ഥാനാർത്ഥിയാവാത്ത ഭയങ്കര കരച്ചിലാണ് അവിടെ. നല്ല ചൂടത്തും മഴ കിട്ടിയ പോലെയാണ് ജനങ്ങളുടെ കരച്ചിൽ അനുഭവപ്പെട്ടത്. ഈ വയനാട്ടില് ഈ വാദ്ര വന്ന് നിൽക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇയാള് പറ്റില്ല റായ്ബറിയിൽ ജയിച്ചാൽ. അതെ, ഒരു സീറ്റ് എന്തായാലും ഒഴിവല്ലേ, നമ്മൾ ചുമക്കണ്ടേ. അതെ, ഇതിനെയൊക്കെ പുള്ളി പറയുന്നുണ്ട്, ഞാനിപ്പം നെഹ്റു കുടുംബത്തിലാണ് അല്ലെ, ഗാന്ധി കുടുംബം എന്നാ അദ്ദേഹം പറയുന്നത്. ഗാന്ധി കുടുംബം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗാന്ധി കുടുംബത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് കുടുംബത്തിൽ തർക്കവും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്കൊന്നും മത്സരിക്കാൻ ധൈര്യമുള്ള ഒരൊറ്റയാളി റോബർട്ട് വാദ്രയാ. പക്ഷെ ആ ധൈര്യം പകവച്ച് കൊടുക്കുന്നുമില്ല സോണിയാഗാന്ധി. അതാണ് ഇപ്പോഴത്തെ ആഭ്യന്തര കലഹത്തിന്റെ കാരണം. നാട്ടുകാരും സമ്മതിക്കില്ലായിരിക്കും, കാരണം ഒരുപാട് കേസുകളും അതെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി പുറത്തു വരാത്ത കാര്യങ്ങളൊക്കെ വരും. അതെ, UP സർക്കാരിന്റെ കാലത്ത് ഇയാൾ ഈ നയതന്ത്ര ചാനലിലൂടെ സുഖമായിട്ട് കയറി ഇറങ്ങി പോയതാണ്. അന്ന് ആന്റിക് ബിസിനസ് ഒക്കെ ആണെന്നാ പറയുന്നത്. അപ്പൊ ഈ ഒരു പയ്യനായിട്ട് മാത്രമേ, ഈ ബുദ്ധി ഉറക്കാത്തൊരു പയ്യനായിട്ട് മാത്രമേ രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും മോദി കരുതുന്നുള്ളൂ. പിന്നെ മോദി ഇയാളുടെ കൂടെ പോയിട്ട് സംവാദത്തിന് നിൽക്കുമോ? ഇല്ല. അപ്പോൾ അവരെ ക്ഷണിച്ചത് തന്നെ മണ്ടത്തരം. എൻ റാമിനെ പറ്റിയൊക്കെ മോദിക്ക് വല്ല അഭിപ്രായം ഉണ്ടാവുമോ? ഇല്ലേ, ഇംഗ്ലീഷ് ദേശാമാനിയുടെ മുതലാളിയായിരുന്ന ഒരാള്, അന്ന് വിളിച്ചാൽ ഉടനെ പോയില്ലല്ലോ, ആ പത്രം നശിപ്പിച്ച ഒരാള്, മാധ്യമ രംഗത്തിനെ തന്നെ മലീമസമാക്കിയ ഒരാള്, അങ്ങനെ ഒരാൾ. ഇവരുടെയൊക്കെ ക്രെഡിബിലിറ്റി എന്താണ്? അതാണ്, അവർക്ക് ജനങ്ങളുടെ കുത്തകാവകാശം ഉണ്ടോ ഈ മൂന്ന് പേർക്ക്? ഇല്ല. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നേതാവായ ആളുകൾ പറഞ്ഞാൽ പരിഗണിക്കാം ഏതെങ്കിലും തരത്തില്. ഒന്നാമത് രാഹുൽ ഗാന്ധി
എന്തോ വലിയ മിടുക്ക് കാണിച്ചു എന്നാണ് വിചാരം. അതെ, ഞാൻ തയ്യാറാണെന്ന് ശനിയാഴ്ച പറഞ്ഞു. അപ്പം മോദി എന്തു പറയും എന്ന് കാണാം എന്നൊക്കെ പറഞ്ഞൊരു ചങ്കൂറ്റം കാണിച്ചതും വെല്ലുവിളി പോലെയൊക്കെയാണ് എടുത്തത്. കോമാളിയായി എന്നുള്ളതാണ് വാസ്തവം. വാസ്തവം ഇതാണ് അതിൻ്റെ പരിണാമഫലം. ഇങ്ങനെയാണ് ഈ ബുദ്ധി ഉപദേശിക്കാനായിട്ട് പിത്രോദയൊക്കെ ആണല്ലോ. അങ്ങനെയാണ് ഈ സ്വത്ത് വിതരണം ചെയ്യും എന്നൊക്കെ പണ്ട് ലെനിനൊക്കെ പറഞ്ഞിരുന്ന പോലത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മാർസിസം നടപ്പാക്കാൻ അവർക്ക് തന്നെ ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്രസക്തമായ ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വത്ത് വിതരണം, ഗാന്ധിയൊക്കെ തള്ളിക്കളഞ്ഞ കാര്യമാണത് ഈ സ്വത്ത് വിതരണം എന്നൊക്കെ പറഞ്ഞത്. അദ്ദേഹം അതാണ് ട്രസ്റ്റീഷിപ്പ് സിദ്ധാന്തം കൊണ്ടുവന്നത്. ഞങ്ങൾ ട്രസ്റ്റീഷിപ്പ് സിദ്ധാന്തം നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ പിന്നെയും ഗാന്ധിയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെയൊക്കെ മുത്തച്ഛനായ ജവഹർലാൽ നെഹ്റു മറ്റേ സോവിയറ്റ് വിപ്ലവത്തിൻ്റെ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ 10-ാം വാർഷികത്തിൽ കുടുംബസമേതം പങ്കെടുത്ത ആളാണ്. സോവിയറ്റ് യൂണിയൻ്റെ പാവയായിരുന്നു. ലെനിൻ മഹാനാണെന്നൊക്കെ പറഞ്ഞ് സോവിയറ്റ് യൂണിയനിലേക്കുള്ള യാത്രയെപ്പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധിയും സോവിയറ്റ് യൂണിയൻ്റെ പാവയായിരുന്നു, ബ്രഷ്നേവിൻ്റെയൊക്കെ. അങ്ങനെയാണല്ലോ കേരളത്തിൽ അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കിയത്. ഭൂരിപക്ഷമുള്ളത് കോൺഗ്രസിന്, കരുണാകരനല്ലേ മുഖ്യമന്ത്രി ആകേണ്ടത്? അന്നാണ് അച്യുതമേനോനെ ആയത്. ബ്രഷ്നേവ് പറഞ്ഞപ്പോൾ ആക്കിയതാണ്. ബ്രഷ്നേവ്, ഗ്രോമിക്കോ ആ കാലഘട്ടത്തിലൊക്കെ പലതും പല തരത്തിലും. പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിനൊക്കെ ഇവർ വിധേയരായിട്ടുണ്ടാവുകയേ. ലാൽ ബഹദൂർ ശാസ്ത്രി സംശയാസ്പദമായ സാഹചര്യത്തിലല്ലേ താഷ്കണ്ടില് മരിച്ചത്? അതെ അതെ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻറാം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഇടതുപക്ഷത്തിൻ്റെ ആള്, ഇന്ത്യ മുന്നണിയുടെ ആള്, ഇന്ത്യ മുന്നണി ജയിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാള്. അങ്ങനെ രാഹുൽ ഗാന്ധിയെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് ഈ പ്രകാശ് രാജിനോടൊക്കെ പോയി സംവാദം നടത്തുന്ന പോലെയല്ലേ ഉള്ളൂ. പ്രകാശ് രാജിന് താല്പര്യമായിരിക്കും. വേണമെങ്കിൽ പരമാവധി നമുക്ക് ചെയ്യാവുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ സംവാദത്തിന് സുബ്രഹ്മണ്യൻ സ്വാമിയെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അത്രയും പറ്റുള്ളൂ, അത്രയൊക്കെ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ആളല്ല മോദി, അതാണ് പ്രശ്നം. അപ്പൊ ആ തലയെടുപ്പ് ഇല്ല. ഇല്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പറയുന്ന സംവാദത്തിൽ പലായനവാദികളുടെ കൂടെ സംവാദമില്ല, അതാണ് പറയാനുള്ളത്. ജനങ്ങളോട് പറഞ്ഞോളാം, നിർബന്ധമാണെങ്കില് ഞങ്ങളൊരു പ്രതിനിധി അയച്ചു, പ്രകാശ്രാജും സുബ്രഹ്മണ്യൻ സ്വാമിയും തമ്മിൽ സംവാദം നടത്തട്ടെ. അപ്പോൾ എന്തായാലും ഈ ബി ജെ പിയുടെ നേതാവായ നരേന്ദ്രമോദിയോട് സംവാദത്തിന്, പരസ്യ സംവാദത്തിന് തയ്യാറാണെന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. പക്ഷേ ബി ജെ പി നേതാക്കൾ തന്നെ അത് പരസ്യമായി തന്നെ അവഹേളിക്കുന്നു, അല്ലെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. ഇപ്പം നിങ്ങൾ കൃത്യമായിട്ട് പാർലമെൻറ്റിൽ വരുന്നില്ല, അതല്ലെങ്കിൽ അമേഠി മത്സരിക്കുന്നു ഹാജർ പാർലമെന്റിൽ, അതെ അങ്ങനെയുള്ള ഒരാളെ ചോദിച്ചിട്ടില്ല. മാത്രമല്ല ഇപ്പോഴും ഈ പറയുന്ന നിങ്ങളാണോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ നിങ്ങളാണോ മുന്നണി നയിക്കുന്നത്? വയനാട്ടിൽ തന്നെ 2-3 തവണ ഇയാളെ കണ്ടിട്ടുള്ളൂ. ഒന്ന് കഴിഞ്ഞ ദിവസം പിന്നെ ഡ്രൈവർ വയനാട്ടിൽ നിന്നുള്ള ആളായിരുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞു. ആണല്ലേ. അപ്പോൾ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയുമായി ഒരു സംവാദത്തിന് തയ്യാറാണെന്നൊക്കെ രാഹുൽ ഗാന്ധിക്ക് സ്വയം പറയാം, പ്രധാനമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന്. പക്ഷേ ബി ജെ പി ആ വെല്ലുവിളിയൊന്നും ഏറ്റെടുക്കാൻ സാധ്യതയില്ല. മാത്രമല്ല എൻ്റെ നിലവാരത്തിലുള്ള ഒരാളാണ് മോദി എന്ന് രാഹുൽ ഗാന്ധി കരുതുന്നുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയുടെ നിലവാരത്തിലേക്ക് രാഹുൽ ഗാന്ധി ഈ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്ര ഒരു സംവാദം പ്രതീക്ഷിക്കാം. ഉയർന്നു വരുന്ന പ്രശ്നമേ ഇല്ല, കോൺഗ്രസ് ജയിക്കാനും പോകുന്നില്ല. വളരെ പരിമിതമായ സീറ്റ്, 50 സീറ്റ് കിട്ടുന്ന മോദി പറഞ്ഞു ആകെ കോൺഗ്രസിന്. 10-20 സീറ്റ് കുറഞ്ഞു പോവുള്ളൂ. ഞങ്ങൾ 400 സീറ്റ് നേടുന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കോൺഗ്രസ് 50 സീറ്റിൽ ഒതുങ്ങും എന്നും പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ ഈ കോൺഗ്രസിന്റെ ലിക്വിഡേറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരാളുമായിട്ട് ഈ അർത്ഥപൂർണമായിട്ടുള്ള സംവാദം സാധ്യമല്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ പരാജയപ്പെട്ടാൽ ഈ മുന്നണിയുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഞാനാണ് ഏറ്റെടുക്കുക എന്നുപോലും തുറന്നു പറയാത്ത രാഹുൽ ഗാന്ധിയുടെ ഈ വെല്ലുവിളി ഒരു പ്രഹസനമായി അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അവസാനിച്ചു. ഇപ്പോൾ തൽക്കാലം നമുക്കിത് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.